നമസ്കാരം. പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പിന്റെ കാലം അടുത്തു വരുന്നു. അവിടെ തൃണമൂലിന്റെ ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. അവർക്ക് നേരാംവണ്ണം ഉള്ള രീതിയിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ നേരിടാൻ പറ്റില്ല. കാരണം ജനങ്ങൾ മുഖത്ത് കാർക്കിച്ച് തുപ്പും മമതാ ബാനർജിയുടെ. അത് അവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ എന്താണ് ഗുണ്ടായിസമാണ്. ഇവിടെ സി പി എം കാണിക്കുന്നത് പോലെ തന്നെ പശ്ചിമ ബംഗാളിൽ അവിടെയും സി പി എം മോശമല്ലായിരുന്നു. ഇപ്പോൾ നിവൃത്തിയില്ല. കാരണം ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് ചെന്നാൽ തൃണമൂലുകാർ അടിവയർ ഇടിച്ച് കലക്കും. അതുകൊണ്ട് ഭയമാണ്. പേടിച്ച് കോൺഗ്രസിലും ബി ജെ പിയിലും ഒക്കെ ചേർന്ന് ഇങ്ങനെ നടക്കുകയാണ് അവിടുത്തെ സി പി എം പ്രവർത്തകർ. അത് നമുക്കറിയാം. നമ്മൾ പലകുറി അതിൻ്റെ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ നൽകിയതാണ്. എന്തായാലും മമതാ ദീദിയുടെ ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. ഇതുവരെ ഈ മമതാ ബാനർജി അധികാരത്തിൽ ഏറിയതിനു ശേഷം 136 ബി ജെ പിയുടെ കാര്യകർത്താക്കളാണ് മരിച്ചത്. പലരും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. പലരെയും പൊതുവായി വെടിവെച്ചു കൊന്നു, വെട്ടിക്കൊന്നു, തല്ലിക്കൊന്നു. അതായത് ബി ജെ പി പ്രവർത്തകരെയും നേതാക്കളെയും കയ്യൂക്കുകൊണ്ടും ആയുധങ്ങൾ കൊണ്ടും കീഴടക്കാം, അവരെ ഒതുക്കാം എന്നുള്ള ശ്രമമാണ്, അതിനുള്ള ശ്രമമാണ് മമതാ ബാനർജി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജിയുടെ അനുയായികളും ഒട്ടും മോശമല്ല. അതനുസരിച്ച് തൃണമൂലിൽ നിന്ന് എം എൽ എമാരും എം പിമാരും അടക്കം ഇതാ ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വെളുക്കാൻ ദേശത പാണ്ടാകും എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവിടെ ബി ജെ പിക്കും ബി ജെ പി പ്രവർത്തകർക്കും നേരെ അതിക്രമം അഴിച്ചുവിടുന്ന തൃണമൂലുകാർ ഓർക്കുക. നിങ്ങളും നാളെ ഈ അഴിച്ചുവിടുന്ന തൃണമൂലുകാർ ഉൾപ്പെടെയുള്ളവർ നിങ്ങൾക്കും ബി ജെ പിയിലേക്ക് എത്തേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ബംഗാളിലെ ജനങ്ങൾ ബി ജെ പിയെ മനസ്സിലാക്കിയിരിക്കുന്നു. ബംഗാളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അവിടെ സന്ദർശനം നടത്തിയിരുന്നു. ഒരുപാട് റാലികളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു. അതിലുണ്ടായ ജനപങ്കാളിത്തം മാത്രം മതി മമതാ ബാനർജി ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. വേറെ നിവർത്തിയൊന്നുമില്ലാഞ്ഞിട്ട് കയ്യൂക്കുകൊണ്ടും കായിക ബലം കൊണ്ടും ബി ജെ പി പ്രവർത്തകരെ നേരിടുന്ന വൃത്തികെട്ട രാഷ്ട്രീയമാണ് അവിടെ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. തൃണമൂലിൻ്റെ ഒരു പ്രമുഖ നേതാവ് ബി ജെ പിക്കാരെ പരസ്യമായി തല്ലാനും കൊല്ലാനും ആഹ്വാനം ചെയ്ത ഒരു വീഡിയോ ഇപ്പോൾ ട്വിറ്ററിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. അത് പറയാനാണ് ഇത്രയും കാര്യങ്ങൾ ബംഗാളിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നത്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ബി ജെ പി പ്രവർത്തകർക്കെതിരെ അക്രമം അഴിച്ചുവിടാൻ പരസ്യമായി ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പരാതിയുമായിട്ട് ബി ജെ പിയുടെ പശ്ചിമ ബംഗാൾ സംസ്ഥാന ഘടകം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ബി ജെ പിയുടെ വാദത്തിന് ബലം പകരാൻ വീഡിയോ കൂടി ബി ജെ പി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തൃണമൂൽ നേതാവ് ഇങ്ങനെ പറയുന്നത് വ്യക്തമായി തന്നെ കേൾക്കാം. കാണുന്നയിടത്ത് വെച്ച് ബി ജെ പിയെ അടിച്ചോടിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അവരെ നമ്മളിവിടെ സ്വീകരിക്കില്ല എന്ന് അവരറിയണം. അതായത് ബി ജെ പിക്കാരെ കണ്ടുകഴിഞ്ഞാൽ തല്ലിക്കൊന്നോളാനാണ് പറയുന്നത്. സംസ്ഥാനത്ത് 136 ബി ജെ പി പ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായതായി ബി ജെ പി ബംഗാൾ ഘടകം ഈ ട്വീറ്റിൽ പറയുന്നുണ്ട്. ബംഗാളിലെ ക്രമസമാധാന നിലയ്ക്ക് ഭീഷണിയായ ഇത്തരം പ്രകോപനപരമായ പ്രസംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ മമതാ ബാനർജിയുടെ പോലീസിന് ധൈര്യമുണ്ടോ എന്നും ബി ജെ പി ബംഗാൾ ഘടകം ചോദിക്കുന്നു. സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുള്ള ഒരുക്കവുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളുമായി സംവാദത്തിലും ചർച്ചകളിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ. ഇതിന്റെ ഭാഗമായി വലിയ പ്രവർത്തനങ്ങളാണ് ബംഗാളിന്റെ ഉൾപ്രദേശങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ തടയിടുന്നതിനായിട്ടും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്നതിനും വേണ്ടി തൃണമൂൽ കോൺഗ്രസ്സുകാരെ ആഹ്വാനം ചെയ്ത് അവരുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച്, രാഷ്ട്രീയ വിഷം കുത്തിവെച്ച് ബി ജെ പിക്കാരെ കണ്ടാൽ തല്ലാൻ പറയുന്ന രാഷ്ട്രീയമാണ് തൃണമൂൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ നേതാവ് വെറുതെ പറഞ്ഞതായിരിക്കില്ല, മമതാ ബാനർജി പറഞ്ഞു പറയിപ്പിച്ചതായിരിക്കും. അപ്പോൾ ഈ ഇത്തരം നടപടികളിലൂടെ തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്നുള്ള വ്യാമോഹമാണ് മമതാ ദീദിക്കുള്ളതെങ്കിൽ അതങ്ങ് ഭരണത്ത് വെച്ചാൽ മതി എന്നാണ് ബംഗാളിലെ ബി ജെ പി പ്രവർത്തകരും സാധാരണ ജനങ്ങളും പറയുന്നത്. ഇത്തരത്തിൽ അടിച്ചോടിച്ചും ചവിട്ടിയൊതുക്കിയുമൊന്നും ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയ പ്രസ്ഥാനത്തെ ബംഗാളിലെന്നല്ല ഒരിടത്തും ഒന്നും ചെയ്യാനാകില്ല എന്നുള്ള സത്യം മമതാ ദീദിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ മമതാ ദീദിക്ക് വേറെ ജോലിയൊന്നുമില്ല. അതായത് ഇപ്പം ബംഗാൾ എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിയുണ്ട് അല്ലെങ്കിൽ ഒരു ഭരണമുണ്ട് എന്നുള്ളതല്ലാതെ അവിടെ ജനങ്ങൾക്കൊന്നും ഒരു ഗുണവുമില്ലാതെ ഒരു ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലുമില്ലാതെ കേന്ദ്ര സർക്കാരുമായി വഴക്കുണ്ടാക്കാനും എല്ലാ കാര്യത്തിലും ഉടക്കിടാനും അവനവന്റെ കാര്യം അവനവന്റെ കീശ വീർപ്പിക്കാനും ബി ജെ പി പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കാനും കൊല്ലാനും മാത്രം നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ സർക്കാരാണ് ബംഗാൾ ഭരിക്കുന്നത്. ഈ സർക്കാരിനെ ജനങ്ങൾ അവിടെ നിന്ന് ചാവിട്ടി പുറത്താക്കും എന്നുള്ള കാര്യം മമതാ ദീദിക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഈ മമതാ ദീദി പ്രാന്ത് പിടിച്ചിട്ട് എന്താണ്, നോട്ട് നിരോധനത്തിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച വ്യക്തികൾ, ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ അനുഭവിച്ച വ്യക്തികൾ രണ്ടുപേരാണ്. ഒന്ന് മമതാ ബാനർജി, ഒന്ന് ബിനീഷ് കോടിയേരി. അതായത് ഇവരെ ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നവർക്കാണല്ലോ ഇത്തരത്തിൽ ഈ നോട്ട് നിരോധനമൊക്കെ വലിയ പ്രശ്നമായത്. അപ്പോൾ മമതാ ദീദിയുടെ ഫ്രസ്ട്രേഷനും ബിനീഷ് കോടിയേരിയുടെ ഫ്രസ്ട്രേഷനും ഒക്കെ നമ്മൾ കണ്ടതാണ്. മമതാ ബാനർജിയും ബിനീഷ് കോടിയേരിയും തമ്മിൽ ചേർത്ത് വയ്ക്കുകയല്ല കേട്ടോ, അവരെ താരതമ്യം ചെയ്യുകയല്ല. പക്ഷേ നമ്മൾ കണ്ട കാര്യം വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബംഗാളിൽ ഇത്തരത്തിലുള്ള നടപടികൾ കൊണ്ടൊന്നും അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും ജനങ്ങൾക്കൊപ്പം നിൽക്കാനും ഒന്നും കഴിയില്ല എന്നുള്ള കാര്യം മമതാ ദീദിയെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ബംഗാളും ഇതാ
BJP ലേക്ക് എത്തുകയാണ് എത്രയേറെ പ്രവർത്തകരാണ് നമുക്ക് ഏതാണ്ട് 1000-ൽ അധികം പ്രവർത്തകർ കഴിഞ്ഞ ആഴ്ച തന്നെ എത്തി അപ്പോൾ അത് അറിയാത്ത അതായത് വാർത്തകളിൽ വരാതെ ഒരുപാട് പേർ പ്രാദേശികമായി തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒപ്പം ചേരുന്നുണ്ട് തൃണമൂലുകാരും സിപിഎംകാരും കോൺഗ്രസ്സുകാരും ഒക്കെ അപ്പോൾ ബംഗാൾ ഇത് ദേശീയതയിലേക്ക് എത്തുന്നു അതിന്റെ ഒരു ചൊറിച്ചിലാണ് മമതാ ദീദിക്കും തൃണമൂലിന്റെ ഇത്തരം ഇങ്ങനെ കലാപാഹ്വാനവും ആക്രമണാഹ്വാനവും ഒക്കെ നടത്തുന്ന പ്രവർത്തകർക്കും ഉള്ളത് എന്നുള്ള കാര്യം ബംഗാളിലെ പ്രബുദ്ധരായ ജനതയ്ക്ക് അറിയാം അവർ തീരുമാനിച്ചുകൊള്ളും വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്